களரியில் வீராளி பட்டுடுத்த மலையாளம் தங்கத்தளிகையில் விருந்துகாரனை ஊட்டிய மலையாளம். கடலும் மலையும் காயலும் ஓதிய தனிமொழி மலையாளம். நிலையும் கங்கையும் அலிஞ்ச யோகப் பெருமொழி மலையாளம். கடுகு துளச்செழு கடலு நிறச்ச திருக்குறளுரியாடி கனலு பொழிச்ச சிலப்பதிகார கொடுகொட்டி ஆட்டமாடி பெரியார் திரையுடைய அத்வைதத்தில் பெருமாள் திருமொழி தூகி செவியோர் கமுதாய் மண்சட்டிகளில் சுரந்த மலையாளம். ത്തെ സുഖകാകളി നേരുകൾ തുള്ളി ഉറഞ്ഞ ചിരിക്കതിന മുഞ്ചു നിറഞ്ഞോരൊപ്പന പാഴ്വിൻ വാതിൽ തുറന്നു തരും പാട്ട്. വീണ പൂക്കളെ വീണ്ടും ഉണർത്തി ചോര നമുക്കു ഞരമ്പുകളിൽ അങ്കക്കളരിയിൽ വീരാളിപ്പട്ടുടുത്ത துடுமொழி மலையாளம். தங்கத்தளிகையில் நவயுக காவியம் விளம்பி நிற்பவள் மலையாளம். மலையாளம் மலையாளம் மலையாளம். അരുണദശകത്തിൻ്റെ ജ്വലിക്കുന്ന ഘട്ടത്തിലും നോവൽ ചെറുകഥാരംഗങ്ങളിൽ മറ്റൊരു ധാര ദൃശ്യമായിരുന്നു. ഉറച്ച ജീവിതാവബോധവും നിസ്വർഗങ്ങളോടുള്ള ആത്മൈക്യവും സൂക്ഷിക്കുമ്പോൾ തന്നെ ലാവണ്യപരമായി പുതിയ ഉയരങ്ങൾ തേടിയ മാനവികതയുടേതായ ഒരു ധാര. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം പാർട്ടിക്കൂറിൻ്റെയും വരണ്ട റിയലിസത്തിൻ്റെയും മുഷിപ്പൻ ഫോർമുലകളുടെയും ഇടുക്കുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ ഈ ധാര കാൽപ്പനികതയും റിയലിസത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സർഗാത്മക അധ്യായം തുറന്നു. ജീവിത പ്രഹേളികകളെ ലളിതമായ വർഗ ബന്ധ സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് നിരീക്ഷണ വിധേയമാക്കാൻ ഇവർ തുനിഞ്ഞു. പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ സാഹിത്യകാരൻ എന്ത് സ്ഥാനം എന്നുകൂടി ചോദിച്ചു. ഈ ടൊർഗിനിയുടെ പാവൻസ് എന്ന നോവലിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, എ ഗുഡ് കെമിസ്റ്റ് ഈസ് 20 ടൈംസ് ആസ് യൂസ്ഫുൾ ആസ് എനി പോയറ്റ്. മലയാളത്തിലെ രണ്ടാമത്തെ ജ്ഞാനപീഠം കൊണ്ടുവന്ന ആളാണ് ശങ്കരൻകുട്ടി പൊറ്റക്കാടെന്ന SK പൊറ്റക്കാട്. 1913 കോഴിക്കോട് ജനിച്ച പൊറ്റക്കാട് 69 വയസ്സിൽ നിര്യാതനാകുന്നത് വരെയുള്ള കാലം നിറഞ്ഞു ജീവിച്ചു. ആദ്യകാലത്തൊക്കെ പല കഥകളും വായിച്ചത് ഡിറ്റക്റ്റീവ് നോവലുകളാണ് പലതും. ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു കരികിട പുസ്തകം അച്ഛൻ കാണാനിടയാവുകയും നിനക്കങ്ങനെ വായിക്കണമെന്നുണ്ടെങ്കിൽ SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണം എടുത്ത് വായിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ 1-2 പുസ്തകങ്ങൾ നമ്മുടെ ചേട്ടന്മാരോടൊക്കെ പറഞ്ഞിട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ അത് വായിച്ചപ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു അനുഭൂതി, നമ്മൾ കാണാത്ത നമ്മൾ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നും. SK സഞ്ചരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ. സഞ്ചരിക്കുമ്പോൾ SKക്ക് പകരം നമ്മൾ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതൊരു വേറൊരു അനുഭൂതിയാണ്. നമുക്കറിഞ്ഞൂടാത്ത മനുഷ്യർ, നമുക്കറിഞ്ഞൂടാത്ത ഭാഷ, അങ്ങനെ നമ്മൾ കാണാത്ത ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. 10 നോവലുകൾ, 24 ചെറുകഥാസമാഹാരങ്ങൾ, 3 കവിതാസമാഹാരങ്ങൾ, 18 യാത്രാവിവരണങ്ങൾ, 4 നാടകങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സർഗസംഭാവന. സ്വാതന്ത്ര്യസമര സേനാനിയും ഇടതുപക്ഷ പ്രവർത്തകനും അധ്യാപകനും സഞ്ചാരിയുമൊക്കെയായി അദ്ദേഹം കേരളത്തിൻ്റെ അതിരുകൾ കടന്നുപോയവനായിരുന്നു. പ്രകൃതി സൗന്ദര്യത്തിൽ ഏറ്റവും അഭിരമിക്കുന്ന ഒരു മനോഘടനയാണ് പൊറ്റേക്കാടിനുള്ളത്. അത് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു അന്തഃപ്രേരണ എന്താണ് ആലോചിച്ച് നോക്കിയാൽ, പലതരത്തിലുള്ള പ്രകൃതികളാണ് ഈ ലോകത്ത്. കേരളത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ആഫ്രിക്കയിലുള്ള പ്രകൃതി. അങ്ങനെ ഈ പ്രകൃതി എന്നുള്ള ആ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അതിൻ്റെ അനന്ത വൈചിത്ര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്ന ഒരു ഘടന. അത്തരത്തിലുള്ളൊരു വ്യക്തി ഏതു തരത്തിലുള്ള കൃതിയാണ് രചിക്കുക എന്ന് ചോദിച്ചാൽ, അത് ഒരു ദേശത്തിൻ്റെ കഥ അല്ലെങ്കിൽ തെരുവിൻ്റെ കഥ അതുപോലുള്ളതൊക്കെ രചിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ വൈചിത്ര്യമുണ്ട്. പ്രകൃതിയിലെ ഈ വൈചിത്ര്യം പോലെ തന്നെ മനുഷ്യപ്രകൃതിയിലത്തെ വൈചിത്ര്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകുന്നത് എപ്പോഴും പ്രകൃതിയിലുള്ള അനന്ത വൈചിത്ര്യങ്ങളിലേക്കാണ്. അക്ഷരങ്ങൾ കൊണ്ട് പുതിയ ഭാവുകത്വവും യാത്രാ മുഖങ്ങളും സൃഷ്ടിച്ച എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ കഥകളും കഥാപാത്രങ്ങളുമൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നാണ് ഭാവനയിലേക്ക് ഇറങ്ങി വന്നത്. യാത്രാ വിവരണ ഗ്രന്ഥങ്ങളും എസ് കെയുടെ സർഗാത്മകത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ കോഴിക്കോട്ടുള്ള എസ് കെ പൊറ്റക്കാടിൻ്റെ പേരിലുള്ള സ്മാരകം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനയ്ക്കും സാംസ്കാരിക സംഭാവനയ്ക്കുമുള്ള ഏറ്റവും നല്ല മാതൃകയാണ്. ആയിരത്തി 1941 ഇറങ്ങിയ ആദ്യ നോവൽ നാടൻ പ്രേമവും പിന്നീട് വിഷകന്യകയും ആദ്യമേ ശ്രദ്ധ പിടിച്ചെടുത്തു. പൊറ്റേക്കാടിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയും അദ്ദേഹത്തെ അനശ്വരനാക്കി തീർത്തു. തെരുവിൻ്റെ കഥ കോഴിക്കോട്ടെ മിഠായി തെരുവിലെ അതിസാധാരണക്കാരുടെ കഥ പറഞ്ഞപ്പോൾ ഐതിഹാസിക മാനമുള്ള ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും ബൃഹത് കഥയായിരുന്നു ജ്ഞാനപീഠം നേടിയ ദേശത്തിൻ്റെ കഥ. അച്ഛൻ്റെ കൂടെ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങാം. അച്ഛനധികം മുട്ടായി തെരുവിലാണ് പോവുക. അപ്പോൾ അച്ഛൻ്റെ കൊണ്ട് അച്ഛൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ നടക്കും. ചില ചന്ദ്രകാന്തം തുടങ്ങിയ എസ് എം സ്ട്രീറ്റിൽ എത്തുന്ന വരെ ആ അച്ഛൻ്റെ പരിചയക്കാരും എല്ലാവരെയും കണ്ടുകൊണ്ട് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അച്ഛൻ അവിടേക്ക് പോവുക. കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനിറങ്ങുന്നതാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രാമാണികനായ യാത്രാവിവരണ കർത്താവുമായ പൊറ്റേക്കാടിലൂടെയാണ് മലയാളി നേരിട്ട് മറ്റൊരു മലയാളിയിൽ നിന്ന് ആഫ്രിക്കയെയും യൂറോപ്പിനെയും ഒക്കെ അടുത്തറിഞ്ഞത്. ആഫ്രിക്കയിൽ അനേകായിരം കാപ്പിരി വർഗങ്ങളുണ്ട്. ഓരോ വർഗത്തിനും ഓരോ പ്രത്യേക ഭാഷയും. ന്യൂസിലാൻഡിൽ ഗവൺമെൻറ് അംഗീകരിച്ച പൊതുഭാഷ ചിന്യാഞ്ചയാണ്. പട്ടണങ്ങളുമായി സമ്പർക്കമുള്ളവർക്ക് ഈ ഭാഷ മനസ്സിലാവുമെങ്കിലും ഉൾനാടുകളിലേക്ക് കടന്നാൽ ഇംഗ്ലീഷും ചിന്യാഞ്ചിയും അവർക്കൊരുപോലെയാണ്. ന്യൂസിലൻഡ് ആകപ്പാടെ ഒരു കറുത്ത നാടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാട്ടുതീ പടർന്ന് കത്തിക്കരിഞ്ഞു കിടക്കുന്ന നിലങ്ങൾ, കറുപ്പ് വസ്ത്രം ധരിച്ചു നടക്കുന്ന കറുത്ത കാപ്പിരികൾ, കറുപ്പ് തിന്ന മട്ടിലുള്ളൊരു ഗവൺമെൻറ്റും. നാടിനെയോ ജനങ്ങളെയോ പരിഷ്കരിക്കാൻ ഗവൺമെൻറ് ചെയ്യുന്നതായി നാം കാണുന്നത് കടലാസിൽ മാത്രമാണ്. ന്യൂസിലൻഡിൽ പാഴായി കിടക്കുന്ന നിലങ്ങളെയും പതിരായി കഴിയുന്ന മനുഷ്യരെയും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി 2 തവണ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു പൊറ്റേക്കാട്. 1957 തലശ്ശേരി ലോക്സഭാ സീറ്റിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ MR ജിനചന്ദ്രനോട് 1000 വോട്ടിന് തോറ്റു. പക്ഷേ 1962 വീണ്ടും അതേ തലശ്ശേരിയിൽ നിന്ന് 66,000 വോട്ടിന് അദ്ദേഹം വമ്പൻ വിജയം നേടി. അന്ന് അദ്ദേഹത്തോട് തോറ്റതാകട്ടെ അക്കാലത്ത് താരതമ്യേന അപ്രശസ്തനായിരുന്ന സാക്ഷാൽ സുകുമാർ അഴിക്കോടെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. ഞാനൊക്കെ നന്ന കുട്ടിയാന്ന സമയത്തായിരുന്നു അച്ഛൻ ഇലക്ഷനിൽ നിന്ന്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഡൽഹിയിലൊക്കെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോയി താമസിച്ച് എം.പി.യെ പോയി താമസിച്ചതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ ആ 5 കൊല്ലം വെറുതെ പാഴായി പോയി എന്നാ പറയും. അച്ഛൻ പറയും, എനിക്ക് ആ എം.പി. ആയ സമയത്ത് വല്ലത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രയും കിട്ടിയിരുന്നു. അച്ഛന് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യം പിന്നെ അച്ഛനില്ലായിരുന്നു. മലയാളം മലയാളം മലയാളം. സമൂഹത്തിനെക്കുറിച്ചുള്ള ബൃഹദാഖ്യായകളുടെ കാലമായിരുന്നു 40കളും 50കളും. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച് വികാര സമുദ്രം തീർത്ത സാഹിത്യകാരനായിരുന്നു PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ്. കവിതയെ ആദരിച്ചിരുന്നവരായിട്ടും ചന്തുമേനോനും സിവിയും ഗദ്യകാവ്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഒരുങ്ങിയത്. നോവലുകൾ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അവരുടെ ഭാവം വ്യത്യസ്തമായി, അതുകൊണ്ട് രൂപവും വ്യത്യസ്തമായി എന്നേ പറയാനുള്ളൂ. പദ്യത്തിന്റെ താളത്തിൽ നിന്ന് ഗദ്യത്തിന്റെ താളത്തിലേക്ക് അവർ മാറിയത് ആനുഷംഗികമായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസമാണ്. ഇത്ര വേഗത്തിൽ ഒരു വീട് മാറ്റം വേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തതല്ല. 3 മാസത്തെ വാടക ബാക്കിക്ക് അയാൾ എന്നെ പിടിച്ച് പുറന്തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വാടക കിട്ടിയിട്ട് വേണം കഴിഞ്ഞുകൂടാൻ എന്ന സ്ഥിതിയാണ് അയാളുടേതെങ്കിൽ തിരക്കേടില്ല. ബാങ്കിൽ നിക്ഷേപിക്കാൻ സംഖ്യ തികയാത്തതാണ് അയാളുടെ കുഴപ്പം. 4 മാസം അയാളുടെ വീട്ടിൽ താമസിച്ചവനാണ് ഞാൻ എന്നൊരു ഭാവം ആ മനുഷ്യനുണ്ടായില്ല. സ്ഥലം കാലിയാക്കി തന്നാൽ മതി. അയാൾ പറഞ്ഞ വാക്കുകളുടെ സ്വരം "പോടാ പട്ടി പുറത്ത്" എന്ന് പറഞ്ഞുകൂടായിരുന്നു എങ്കിൽ അയാൾക്ക് ദേഷ്യം വന്ന് പറയുകയാണെന്ന് സമാധാനിക്കാമായിരുന്നു. പ്രശാന്തമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എവിടെ പോകുമെന്ന് ആ തന്തക്കെഴുത ധരിച്ചത്. വേറെ വീട് പണിയിച്ച് വെച്ചിരിക്കുന്നു എങ്കിൽ ഇവൻ്റെ എലിമട പോലത്തെ ആ മുറിയിൽ വാടകയും കൊടുത്ത് മനുഷ്യൻ കഴിച്ചു കൂട്ടുമോ? ഇടശ്ശേരിയും അക്കിത്തവും കുട്ടിക്കൃഷ്ണമാരാരുമൊക്കെ ജനിച്ചു വളർന്ന പൊന്നാനി കളരിയാണ് ഉറൂബിൻ്റെയും തട്ടകം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഒരു പ്രധാന മലയാള സാഹിത്യകാരൻ PC കുട്ടിക്കൃഷ്ണനാണ്. അന്ന് കുട്ടിക്കൃഷ്ണൻ ഉറൂബ് എന്നുള്ള തൂലികാനാമം സ്വീകരിച്ചിട്ടില്ല. കുട്ടിക്കൃഷ്ണൻ തന്നെ പരിചയപ്പെടാൻ ഇടവന്നത് ഞാനൊരു കഥ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചു. അവരത് സ്വീകരിച്ചു. ഇന്ന ദിവസം റെക്കോർഡിങ്. അന്നൊക്കെ ലൈവായിട്ടുള്ളതാണ്. അന്ന് PC കുട്ടിക്കൃഷ്ണൻ അവിടെയുണ്ട്. കുട്ടിക്കൃഷ്ണനുമായിട്ട് പരിചയം വരുന്നത്. കുട്ടിക്കൃഷ്ണനായിട്ടുള്ള പരിചയം കുട്ടിക്കൃഷ്ണൻ്റെ ജീവിതാന്ത്യം വരെയും ഉണ്ടായിരുന്നു. കുട്ടിക്കൃഷ്ണൻ ഒരു വലിയ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു വലിയ മനുഷ്യനുമായിരുന്നു. ഒരാളെക്കുറിച്ചും മോശം പറയില്ല. സർവരോടും സ്നേഹം, സർവരോടും ഇഷ്ടം, അതായിരുന്നു PC കുട്ടിക്കൃഷ്ണൻ. ഒടുവിൽ വരെ ആ സ്നേഹം നിലനിന്നിരുന്നു. പ്രണയത്തിൻ്റെയും പ്രണയഭംഗത്തിൻ്റെയും അനശ്വര കഥയാണ് 1954 ഇറങ്ങിയ ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ. സ്ത്രീ കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെ ആദ്യമായി മലയാള സാഹിത്യം യാത്ര ചെയ്യുന്നത് ആ നോവലിൽ കാണാം. 1950കളോടെ വാർപ്പ് മാതൃകകളിൽ കുടുങ്ങിയ സാമൂഹ്യ നോവലിൻ്റെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും തേഞ്ഞു തുടങ്ങിയ ഭാവുകത്വം ആധുനികതയിലേക്ക് കാൽക്കുത്തുന്നത് ഈ നോവലിൽ ദൃശ്യമാണ്. റിയലിസ്റ്റ് നോവലിൽ നിന്ന് ആധുനികതയിലേക്ക് ഒരു നടപ്പാതയുണ്ട്, ഒരു ഇടനാഴിയുടെ ദൂരമുണ്ട്. ആ ഇടനാഴിയിൽ റിയലിസത്തിൽ നിന്ന് മുന്നേറുകയും റിയലിസത്തിനപ്പുറത്തേക്ക് സാമൂഹിക നോവലിനെ മനുഷ്യൻ്റെ മാനസിക ലോകങ്ങളും മനുഷ്യൻ്റെ പുറമേ ഉള്ളതല്ലാത്ത ജീവിതം, പുറമേ കാണുന്ന യാഥാർത്ഥ്യമല്ല, ആന്തരിക യാഥാർത്ഥ്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും ലോകം നോവലിന് വിഷയമാക്കി എന്നുള്ളതാണ് ഉറൂബിൻ്റെ പ്രത്യേകത. അത് വെറും മാനസിക വ്യാപാരങ്ങളുടെ ആവിഷ്കാരമായിട്ടില്ല. ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും മലബാറിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും ചരിത്രത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഉറൂബ് എഴുതി. അദ്ദേഹത്തിൻ്റെ ഈ 2 അസാധാരണങ്ങളായ പുസ്തകങ്ങൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റ് ഫേസ് എന്ന് പറയാവുന്ന ഉമ്മാച്ചുവും, അത് കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ സ്മാരകമായ സുന്ദരികളും സുന്ദരന്മാരും. ഈ 2 പുസ്തകങ്ങൾ മതി ഉറൂബിനെ തകഴിയുടെ തലമുറയിൽ നിന്ന് ആധുനികതയ്ക്കും ഇടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴിയമ്പലം പോലെ ഉയർത്തി നിർത്താനായിട്ട്. മലയാളം മലയാളം മലയാളം. കേരളം പിറന്ന ശേഷം ഇറങ്ങിയ സുന്ദരികളും സുന്ദരന്മാരുമാണ് ഉറൂബിൻ്റെ മാസ്റ്റർ പീസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ 3-ാം പാദത്തോടെ ആരംഭിക്കുന്ന കേരള ചരിത്രത്തിൻ്റെ ഐതിഹാസിക മാനമുള്ള രചനയാണത്. നന്മയുടെയും തിന്മയുടെയും ലളിത വ്യാഖ്യാനങ്ങൾ ഇതിലില്ല. മാപ്പിള ലഹള, വർഗീയത, ലോകമഹായുദ്ധം എന്നിങ്ങനെ ബൃഹത് അധ്യായങ്ങൾക്കിടയിൽ ശരിയും തെറ്റും കൂടിക്കലരുകയും ചതഞ്ഞരയുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യുന്ന കേരളീയ ജീവിതത്തിൻ്റെ സത്യകഥനമാണത്. അച്ഛൻ എഴുതിയിരുന്ന അധികം പുലർച്ചയ്ക്കാണ് എഴുതിയിരുന്നത്. പുലർച്ചയ്ക്ക് അത് പിന്നീട് ഒരു കാലത്ത്, അത് ഞാൻ കുറേയൊക്കെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഉള്ളൊരു ഇത്, എനിക്ക് അതേ പാറ്റേണിൽ തന്നെയായിരുന്നു പണ്ടും എഴുതിയിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ വല്ല വിസ്പറൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഉണരുക. ആരോ വളരെ ഇങ്ങനെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളെ മുറിയിൽ നിന്നിട്ട് ആരെയും വിസ്പർ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ഉണരും. ഉറക്കെ സംസാരിച്ചാൽ നമ്മൾ ഉറങ്ങാണിച്ചാൽ ഉണരില്ല. അത് കുട്ടികളുടെ പ്രത്യേകിച്ച് ഉള്ളൊരു സ്വഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് അച്ഛൻ്റെ ഈ വിസ്പർ ചെയ്യുന്നത് കേട്ടിട്ട് ഉണരും. അപ്പോൾ എനിക്കറിയാം അച്ഛൻ അവിടെ നിന്ന് എഴുതുക എന്നറിയാം. അപ്പോൾ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഇരുന്നിട്ട് എഴുതുന്നുണ്ടാവും. അപ്പോൾ ഈ കണ്ണടയുടെ മുകളിൽ ടേബിൾ ലാമ്പ് വന്നിട്ട് പതിച്ചിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുമ്പോൾ അച്ഛൻ എഴുതുന്നതിനനുസരിച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ചുമരിൻ്റെ മുകളിലൊക്കെ ചുമരുന്ന ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് വരെ പോയി, പിന്നെ അതുപോലെ തിരിച്ചു വന്ന് ഒരു കവാത്താണ്, വെളിച്ചത്തിൻ്റെ ഒരു ബിന്ദുവിൻ്റെ ഒരു കവാത്ത്. അവിടെ ഉറൂബ് എഴുതുകയാണ്. ഉറൂബിൻ്റെ എഴുത്തിന് കാവൽ നിൽക്കുന്ന പോലെ ഒരു കവാത്ത് നടക്കുന്നുണ്ടാകും. ഒരു വലിയൊരു അനുഭവം, ഒരു ഓർമ്മ തന്നെയായിരുന്നു ആ സംഗതി. മലയാള സിനിമ തെളിമ കൈവരിക്കാൻ ആരംഭിച്ച 50-കളിലെ ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങൾക്ക് തിരക്കഥ രചിക്കുകയും ചെയ്തു അദ്ദേഹം. നീലക്കുയിൽ, രാരിച്ചെന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്, സ്വന്തം കൃതികളായ മിണ്ടാപ്പെണ്ണ്, ഉമ്മാച്ചു തുടങ്ങിയവയ്ക്കൊക്കെ അദ്ദേഹം തിരക്കഥ രചിച്ചു. ഈ ഉമ്മാച്ചുവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂർ വന്നിരുന്നു. ഗുരുവായൂർ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ഒരിക്കലായിരുന്നതിനെക്കുറിച്ച്, സാഹിത്യത്തിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു, സിനിമയെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ സ്നേഹമായിട്ട് ഒരു എന്താണെന്ന് പറയാൻ, ഒരു നാടക വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിലും അദ്ദേഹം എന്നോടുള്ള സ്നേഹവും എന്താ പറയാൻ അടുപ്പമൊക്കെ എനിക്ക് പ്രകടമായിട്ട് കാണാൻ സാധിച്ചു. അപ്പം ഈ നോവൽ വായിച്ചുണ്ടായിരുന്ന അഭിമാനമുള്ള ഉണ്ടായിരുന്ന ആ ഒരു ബഹുമാനത്തിനേക്കാളും സ്നേഹത്തിനേക്കാളും കൂടുതൽ തോന്നി അദ്ദേഹമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ. കോഴിക്കോട് ആകാശവാണിയിൽ ഉറൂബിൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രശസ്ത കവി പി ഭാസ്കരനായിരുന്നു മിക്കതിൻ്റെയും സംവിധായകൻ. ആകാശവാണിയിൽ തന്നെ ഇവരുടെ മറ്റൊരു സഹപ്രവർത്തകനായിരുന്ന പ്രശസ്ത സംഗീത സംവിധായകൻ രാഘവനായിരുന്നു ഇവയിൽ മിക്കതിൻ്റെയും സംഗീതം. നീലഗിരിയിൽ നിന്നും പോന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാച്ചിയമ്മയെ പറ്റി ഓർത്തിട്ടുണ്ട്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്ന് ഒരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ കാലമെന്ന ആ വലിയ തമാശക്കിടയിൽ എല്ലാം മാഞ്ഞു മാഞ്ഞു പോകുന്നു. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഓർക്കാതിരുന്നിട്ടില്ല. ഇരുട്ടത്ത് കയ്യും വീശി കുതിച്ചു നടന്നു വരുന്ന രാച്ചിയമ്മയെ കണ്ടറിയുക വയ്യ, കേട്ടറിയാം. കൈകളിലെ അയഞ്ഞ വെള്ളിവളകൾ പൊട്ടിച്ചിരിക്കും. ഇളം നീലവർണമായ ആകാശത്തിന് ചുവട്ടിൽ അലംഭാവത്തോടെ കിടക്കുന്ന പച്ചക്കുന്നുകളുടെ കരുത്തും കമനീയതയും രാച്ചിയമ്മ എപ്പോഴും ഓർമ്മപ്പെടുത്തി. ആ രാച്ചിയമ്മയാണോ മുന്നിൽ നിൽക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടി ഊന്നി നോക്കി. കറുത്ത് നീണ്ട വിരൽത്തുമ്പുകളിലെ അമ്പിളിത്തുണ്ടുകൾക്ക് ഇന്നും തിളക്കവും ശുചിത്വവുമുണ്ട്. 1956-ൽ കേരളം പിറന്ന ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമേറിയതോടെയാണ് അരുണയുഗത്തിൻ്റെ അവസാനം എന്നത് ചരിത്രത്തിലെ ഒരു വൈചിത്ര്യം. നല്ല നാളേക്ക് വേണ്ടിയുള്ള കാൽപ്പനിക സ്വപ്നങ്ങൾ അധികാരപ്രാപ്തിയോടെ അവസാനിക്കുകയായിരുന്നു. 1960-കൾ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും അരുണദശകത്തിൻ്റെ അവസാനം കുറിച്ച കാലമായിരുന്നു.